ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചെസ്നസി. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം പണം സമ്പാദിക്കുന്ന 5 ബില്യൺ സെയിൽസ് എന്ന ആപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് നിന്ന് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് അക്കൗണ്ട് കൊടുക്കുക, അപ്രൂവ് എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, 5 ബില്യൺ സെയിൽസിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് 5 ബില്യൺ സെയിൽസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് സെക്കൻഡ് പാർട്ടായ ഈ വീഡിയോ കണ്ട് അക്കൗണ്ടൊക്കെ എങ്ങനെ കൊടുക്കേണ്ടത് നോക്കുക. മാഷാല്ലാ, 5 ബില്യൺ സെയിൽസിൻ്റെ ഫസ്റ്റ് പാർട്ടിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത റെഫർ ലിങ്ക് വെച്ച് പലരും ജോയിൻ ആയിട്ടുണ്ട്. പണം സമ്പാദിക്കണമെന്ന് താല്പര്യമുള്ളവർ, മനസ്സിലാക്കിയവർ, അവരൊക്കെ ഇതിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ജോയിൻ ചെയ്തവരോടാണ്. ഈ ഒരു 5 ബില്യൺ സെയിൽസിന് ജോയിൻ ചെയ്യുന്നവർ എൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കി ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്തിട്ടുള്ളവരോടാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത എൻ്റെ റെഫർ ലിങ്ക് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് $100 കമ്മീഷനായിട്ട് 5 ബില്യൺ സെയിൽസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിനി നിങ്ങളുടെ ലിങ്ക് വെച്ച് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് $100 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, എങ്ങനെയാണ് ഞങ്ങളുടെ ലിങ്ക് എടുക്കുക, ആ ലിങ്ക് എടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ലിങ്ക് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ഒരു ഫ്രണ്ട് അവരുടെ ലിങ്ക് വെച്ച് അവരുടെ ഫാമിലിയിലുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് $5 കിട്ടുന്നുണ്ട്. നമുക്ക് 5 ബില്യൺ സെയിൽസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. നമ്മുടെ താഴെ ആര് എങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോഴും നമ്മുടെ മുകളിലും നമുക്ക് $5 ആയിട്ട് വരും. ആ ലിങ്ക് വെച്ച് കയറ്റുന്നവർക്ക് $100 കൊടുക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഡെയിലി വാലിഡേറ്റ് ചെയ്യുമ്പോൾ $1.10, അതുപോലെ തന്നെ ബോണസായിട്ട് ഒരു 50 fills കിട്ടുന്നുണ്ട്. നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന $1.10 $50 ഈ വരുന്ന August 25 മുതൽ വിഡ്രോ ചെയ്യാം. അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുള്ള ഓപ്ഷനാണ് നമുക്ക് 5 ബില്യൺ സെയിൽസ് ഇപ്പോൾ തന്നിട്ടുള്ളത്. $100 $5 പിൻവലിക്കാനുള്ള ടൈം കമ്പനി തരുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ്. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് ഈ എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് കയ്യിൽ കിട്ടുക, എങ്ങനെ INR ആയിട്ടാണോ അക്കൗണ്ടിൽ, എങ്ങനെയാണ് ക്രെഡിറ്റ് ആകുന്നൊക്കെ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു കമ്പനിയെ വിശ്വസിച്ച് എനിക്ക് മുകളിൽ ജോയിൻ ചെയ്ത വലിയ വലിയ ആൾക്കാരുണ്ട്. അവരൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാനും ഈ കമ്പനിയിൽ ജോയിൻ ആയിട്ടുള്ളത്. ആ ഒരു വിശ്വാസത്തോടെ തന്നെ നിങ്ങളും ജോയിൻ ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഡൗട്ടുണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കാവോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ ബാങ്ക് മാനേജറോടൊക്കെ അന്വേഷിച്ചപ്പോൾ പ്രശ്നമില്ല, നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. വെറും അക്കൗണ്ട് നമ്പറും IFC കോഡൊന്നും വെച്ച് ഒരാളുടെ അക്കൗണ്ടും ബ്ലോക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പേടിയുള്ളവരാണെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതിൽ ഫില്ല് ചെയ്താലും മതി. നമ്മൾ ഡെയിലി വാലിഡേറ്റ് ചെയ്യുന്ന എമൗണ്ട് 25 ഓഗസ്റ്റിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടി നമ്മൾ അപ്രൂവ് കൊടുക്കേണ്ടതുണ്ട്. വീക്കിലി ഒരു പ്രാവശ്യം നമ്മൾ അപ്രൂവ് കൊടുക്കേണ്ടത്, അത് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ നമുക്ക് അപ്രൂവ് കൊടുക്കേണ്ടതെന്ന് എങ്ങനെ നോക്കാം. നമുക്ക് വാലിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹോം സ്ക്രീനിൽ നമ്മൾ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്ത 5 ബില്യൻ്റെ 5 എന്ന ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാം. ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5 ബില്യൺ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമുക്കിവിടെ മുകളിൽ കണ്ടോ, ക്ലിക്ക് ഹിയർ ടു വാലിഡേറ്റ് യുവർ സെൽ ഡാറ്റ. ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നില്ല, എന്താന്ന് വെച്ചാൽ എല്ലാ ഫോണിലും അതുപോലെ കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൈ മണി മേക്കർ പേജ് എന്ന ഇതിൽ ടച്ച് ചെയ്ത് ഫസ്റ്റ് ഓപ്ഷൻ സെല്ലുയർ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വാലിഡേറ്റ് ഒന്നുമില്ല. ഈ ഓറഞ്ച് ബോക്സിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആഡ് വരും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് വേണം നമുക്കൊന്ന് സ്ക്രോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ബാക്ക് ചെയ്യാം, സെക്കൻഡ് വൺ എടുക്കാം. ആഡ് വന്നതിന് ശേഷം ഇത് നമുക്ക് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. പിള്ളേർ സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് അടിക്കാം. നമ്മൾ അപ്രൂവ് കൊടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ വ്യൂ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിനുശേഷം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചെക്ക് ആൻഡ് അപ്രൂവ്സ് യുവർ ഏർണിങ്സ് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് കാണും. ഇത് കണ്ടോ, നമുക്ക് വീക്കിലി കിട്ടുന്ന $7.70
ഒരു ഷീറ്റാണ് ഇവിടെ കാണിക്കുന്നത് വീക്കിലി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ടാകുമ്പോൾ ഞാനിവിടെ കണ്ടോ, ഞാൻ വീക്കിലി അപ്രൂവ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ അപ്രൂവ്ഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീക്കിലി കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ അപ്രൂവിൻ്റെ ബട്ടൺ കിടക്കുന്നുണ്ട്. ആ അപ്രൂവിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ അപ്രൂവ് ആയിട്ടുണ്ട്. ഇവിടെ അപ്രൂവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ന്യൂസായിട്ട് സെൽ ഡാറ്റ ആങ്ങും യുവർ ഫസ്റ്റ് വിഡ്രോവൽ ഷെഡ്യൂൾഡ് ഫോർ 25th August 2022 എന്ന് ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓഗസ്റ്റ് 25 ശേഷം പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്, നമ്മൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞു, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് മൊത്തത്തിലൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ബാക്ക് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൈ മണി മേക്കർ പേജിൽ പോയി താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലിഡേറ്റ് ചെയ്ത ഇൻകമൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലേ തുടങ്ങാം. ഇവിടെ KYC ഫസ്റ്റായിട്ട് കാണിക്കുന്ന KYC ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ $100 കിട്ടുന്ന ഒരു മെത്തേഡ്, നമ്മുടെ ലിങ്ക് വെച്ച് നമ്മൾ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന $100, അങ്ങനെ ഒരു 20 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ KYC ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് വിഡ്രോ ഏണിങ്സ് എന്നാണ്. ഇവിടെ വ്യൂ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. വ്യൂ ടച്ച് ചെയ്ത ശേഷം നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവിടെ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ കാണും. ഞാനിവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. നമ്മുടെ നെയിം കൊടുക്കുക, അക്കൗണ്ട് നമ്പറ്, പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടതെന്ന്. നമുക്കിവിടെ INR ആയതുകൊണ്ട് അത് INR കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രാഞ്ച് കോഡ്, ബാങ്കിൻ്റെ ബ്രാഞ്ച് കോഡും സ്വിഫ്റ്റ് കോഡും ഒന്ന് അറിയുക, അത് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. IFC കോഡ്, ബാങ്ക് നെയിം, ബാങ്ക് അഡ്രസ്സും കൂടി ഫില്ല് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതിൽ ഫില്ലായിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ കാണിക്കുക എസ് സെറ്റപ്പ് എന്നായിരിക്കും. നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്ന ഓപ്ഷൻ കമ്മീഷൻ ഏൺഡ് എന്നാണ്. ഞാനിവിടെ 24 പേരെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് $2400 എനിക്കിവിടെ കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലിങ്ക് വഴി കയറിയവരുടെ എണ്ണമാണ് ഇവിടെ 24, അതുകൊണ്ടാണ് എനിക്ക് $2400 കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലിങ്ക് വഴി മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ഓവർ റൈഡ്സ് ഏൺഡ്, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലിങ്ക് വഴി മറ്റുള്ളവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ലിങ്ക് വഴി, നമ്മളുടെ ലിങ്ക് വഴി കയറിയവർ അവരുടെ ലിങ്ക് വെച്ച് മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു $5 കിട്ടും. അതൊരു ചെയിൻ പോലെ നമ്മൾ നമ്മളുടെ താഴെയിൽ 6 ജോയിൻ ചെയ്യിപ്പിച്ചാലും നമ്മൾ മുകളിൽ നമുക്ക് ഒരു $5 വീതം കമ്പനി തരുന്നുണ്ട്. ആ ഒരു ഇൻകമാണ് ഇവിടെ ഓവർ റൈഡ്സ് ഇൻകമായിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കാണിക്കുന്നത് ഇൻകം ഫ്രം മൈ ഡാറ്റ, നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നില്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻകം ഫ്രം മൈ ബോണസ്, അത് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 50 fills നമുക്ക് ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു എമൗണ്ടാണ് താഴെ കാണിക്കുന്നുള്ളത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഗ്യാരണ്ടീഡ് സെയിൽസ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ കൂടെ ചേർന്ന് ഷെയറായി പർച്ചേസ് ചെയ്ത് ഒരു ആഡ് വാങ്ങി സെയിൽ ചെയ്ത് ബിസിനസ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലിങ്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം. ബാക്ക് ഓഫീസ് ഉണ്ട് മുകളിൽ, അതിൽ സെക്കൻഡ് വൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ 3 ഓപ്ഷനിൽ സ്പോൺസർ നൗ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കണ്ടോ കോപ്പി ലിങ്ക്, അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അത് ലിങ്ക് കോപ്പിയായി. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവിടെ പോയി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ലിങ്കാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിൽ കൂടി നമുക്ക് ലിങ്ക് എടുക്കാൻ പറ്റും, അതൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ മൈ മണി മേക്കർ പേജ് പോയി കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഈ റെഫർ ആൻഡ് ഏൺ ഉണ്ടോ, ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈ ലിങ്ക് സ്റ്റാറ്റസ് കാണും, അതിൽ ടച്ച് ചെയ്യാം. അതിൽ ലാസ്റ്റ് കാണുന്ന ഗെറ്റ് മൈ അഫിലിയേറ്റ് ലിങ്ക് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഈ കോപ്പി ലിങ്ക് കിട്ടും. അതും അതുപോലെ നേരത്തെ ചെയ്ത മാതിരി വാട്സപ്പിൽ വാട്സപ്പിലോ അതുപോലെ എവിടെയാണോ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ലിങ്ക് എടുക്കേണ്ടത്. പിന്നെ പലരും ചോദിച്ച ഡൗട്ടാണ് ഈ 5 billion സെയിൽസിന് മുകളിൽ കാണുന്ന 1 2 3 4 6 7 എന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്. ഇതിൽ 1 എന്ന് പറയുന്ന സ്റ്റാർട്ടറാണ്, നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് അതിലൊരു ടിക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് 1 സ്റ്റാർട്ടഡ്, അത് നമ്മൾ ആരെങ്കിലും ഒന്നിനെ ജോയിപ്പിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടഡ് ആവും. അതിനുശേഷം ബിൽഡർ, ഒരു 3 പേരെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ബിൽഡർ വരും. പിന്നെ നമുക്ക് വരുന്നത് സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളൊരു 10 പേരെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കും, നമ്മൾ സൂപ്പർ സ്റ്റാർ ആവും. അതിനുശേഷം 12 പേരെ ചേർക്കുമ്പോൾ മെഗാസ്റ്റാർ ആവും. പിന്നീട് അങ്ങനെ 10-30 പേരെയൊക്കെ ചേർക്കുന്ന സമയത്തും നമ്മുടെ താഴെയുള്ളവരൊക്കെ
നമ്മൾ ആളെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ലീഡർ ലെജൻഡ് ഒക്കെ ആവും, അതൊക്കെ പെട്ടെന്ന് ആവാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് വഴി ആരൊക്കെ ജോയിൻ ചെയ്ത് നോക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മളിവിടെ വ്യൂ കമ്മീഷനിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൽ ഡാറ്റ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം അവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇതുപോലൊരു മെത്തേഡിൽ കാണാൻ പറ്റും. ഇതുപോലെ കുറേ ഓപ്ഷൻസ് നമ്മൾ 5 billion സെയിൽസിലുണ്ട്. അപ്പോൾ എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്തവരൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാനുള്ളത് കുറച്ച് പേര് പെൻഡിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും കാരണമായിരിക്കും അത് കംപ്ലീറ്റ് ആവാതിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ടെലിഗ്രാം ID ഇച്ചൂസ് ന്യൂസി ആണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ 5 billion ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ നിങ്ങളെ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മൾ കിവി ബ്രൗസറിൽ തന്നെ വേണം നമുക്ക് ഈ ഒരു 5 billion സെയിൽസ് ഓപ്പൺ ചെയ്യാനായിട്ട്. അല്ലാതെ ക്രോമിലോ മറ്റോ ആപ്പിലോ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എമൗണ്ട് കിട്ടില്ല. പക്ഷേ എമൗണ്ട് കിട്ടിയതായിട്ട് അവിടെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കത് 5 billion സെയിൽസ് തരുന്ന എമൗണ്ട് ആയിരിക്കില്ല, അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് കിവി ബ്രൗസറിലാണ് നമ്മളിത് ഓപ്പൺ ആയെന്ന് ഉറപ്പ് വരുത്തണം. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുമ്പോൾ 5 billion സെയിൽസ് 5 കൂടെ ഇങ്ങനൊരു ആപ്പാണല്ലോ ഓപ്പൺ ആയിട്ട് വരിക. ഇതിൻ്റെ കൂടെ സൈഡിൽ കണ്ടോ കിവി ബ്രൗസറിൻ്റെ ആ ബേഡിൻ്റെ പിക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിവിയിൽ തന്നെ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ക്രോമൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 billion സെയിൽസ് കിവിയിൽ തന്നെ ഓപ്പൺ ചെയ്യണം. എൻ്റെ ടെലിഗ്രാം ID ഇച്ചൂസ് നുസി എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ 5 billion സെയിൽസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്രൂവ് കൊടുക്കാനും അക്കൗണ്ട് കൊടുക്കാനും ലിങ്ക് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. താങ്ക്സ് ഫോർ